തകർപ്പൻ കോമഡിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് സീറ്റ്സ് ഉണ്ട്. ഇതൊരു വലിയൊരു സർപ്രൈസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഒന്നുകൂടെ ഞാൻ പറയാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വന്നത് മഴവിൽ മനോരമയിലാണ്. യേഴ്സ് ബാക്ക് ഉഗ്രം ഉജ്ജ്വലം എന്ന ഒരു പ്രോഗ്രാമിൽ വന്നിരുന്നു. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു കോ ആർട്ടിസ്റ്റും പിന്നെ എന്താ പറയുക, നല്ല ഒരു ഹ്യൂമൻ ബീയിങ്ങും. ക്ലൂ ഒക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾക്കറിയാം. Hi, hi to all of you. Thank you, thank you, thank you. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു ബാല. ബാല കറക്റ്റായി പറഞ്ഞു. ആക്ച്വലി എൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു റിയാലിറ്റി ഷോ ഞങ്ങളായിരുന്നു ജഡ്ജസ്, ഉഗ്രം ഉജ്വലം, സെയിം ചാനൽ. ഐ വാസ് ജസ്റ്റ് ഡിസ്കസിങ് വിത്ത് ബാല, ഇപ്പോഴും ഓഡിയൻസ് വന്ന് പറയുന്ന ഒരു സംഭവമാണ്, ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിയാലിറ്റി ഷോസ് എന്ന് പറയും. ആൻഡ് അതിൻ്റെ ഒരു ജഡ്ജിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ഹോണർ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. മാം, നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ തകർപ്പൻ താരങ്ങൾ ക്യാൻ ബി ദേർ. ചെക്കേറം ചിറകിലേറാം, തായി പറന്നുയരാം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന് കൂടുതൽ മാറ്റി കൊണ്ടുവരാനായിട്ട് ഒരു ഗസ്റ്റ്, ഒരു അതിഥി കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഒരുപാട് ബഹുമാനത്തോടു കൂടി തകർപ്പൻ കോമഡിയുടെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഹരീഷ് പേരടി. ഹരീഷേട്ടാ നമസ്കാരം. തകർപ്പൻ കോമഡിയിലേക്ക് സ്വാഗതം. സാധാരണ ടി വി പരിപാടികളിൽ കണ്ടുവരുന്നതിന് തികച്ചും വ്യത്യസ്തമായ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സീരിയൽ താരങ്ങളൊക്കെ പങ്കെടുപ്പിക്കുന്നുള്ളത്, കാരണം ഞാൻ ഒരുപാട് വർഷം നിറയെ സീരിയലുകളിൽ അഭിനയിക്കുകയും അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തതാണ്. തുടക്കം തിയേറ്ററിൽ നിന്നാണ്, ഡ്രാമയിൽ നിന്നാണ്? തീർച്ചയായും. അതിൽ നിന്ന് നേരെ സിനിമയിലേക്ക് പോയിട്ടാണോ മിനി സ്ക്രീനിലേക്ക് എത്തുന്നത്? അതെ, ആദ്യം സിബി മലയിൽ ടി ആർ എസ് ടീമിന്റെ 1001 സിനിമയായിരുന്നു. അതിൽ നിന്ന് ശേഷമാണ് കായങ്ങളും കൊച്ചുട്ടിയിലെ കാക്കശങ്കരൻ എന്ന കഥാപാത്രം. പുതിയ സിനിമാ വിശേഷങ്ങൾ ഏതാണ് പുതിയ സിനിമ വരാനുള്ളത്? പുതിയ സിനിമ, ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ജനാധിപൻ, അതാണ് ഏറ്റവും വലിയ പ്രധാന വിശേഷം. അതിൻ്റെ കൂടെ തമിഴ് സിനിമകൾ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ഏട്ടാ, ഇന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്തിരുന്ന ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതെല്ലാം ആസ്വദിക്കാം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, ചിലപ്പോൾ ചില സർപ്രൈസുകളും എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അതെല്ലാം ആസ്വദിക്കാനായിട്ട് യു ക്യാൻ ബി ദേർ, ആ സീറ്റിലേക്ക് ഇരിക്കാം. താങ്ക് യു സോ മച്ച്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അത് നമ്മൾ തുടക്കം കുറിക്കുന്നത് ഓരോ ക്വസ്റ്റനിൽ നിന്നാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞതിന് ശേഷം നമ്മൾ ഗെയിമിലേക്ക് കടക്കും. എന്റെ ക്വസ്റ്റ്യൻ അനുഷിതയോടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? അവനല്ല, അവനല്ല, ഉത്തരം കിട്ടിയത് തന്നെ. എന്നാലും ആലോചിക്കൂ മകളെ, ആലോചിക്കൂ. ഇത് ഭയങ്കര ഇന്ത്യയുടെ പ്രസിഡന്റ് ജോ ബോൺ. അറിയാമോ, അപ്പൊ ഹരീഷേട്ടാ, അവസ്ഥ മനസ്സിലായല്ലോ, ഇവരുടെയൊക്കെ ഒരു നിലവാരം മനസ്സിലായല്ലോ. അപ്പൊ ഇവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഗെയിമാണ് ഇന്ന് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ഥിരമായിട്ട് തോറ്റ് തൊപ്പിയിടുന്ന ചില ആൾക്കാർ ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് തൊപ്പികൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കാണ് പോകുന്നത്. പക്ഷെ ചിലർക്കൊക്കെ ഈ ഗെയിം അറിയാമെന്ന് തോന്നുന്നു അല്ലേ? യെസ്, വളരെ ഈസി ആയിട്ടുള്ള ഗെയിമാണ്. രണ്ട് ബാസ്കറ്റ് നിറയെ നമ്മൾ തൊപ്പികൾ, ക്യാപ്പ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ രണ്ട് ട്രീസ് വെച്ചിട്ടുണ്ട്. ക്യാപ്പ് എടുക്കുക, ട്രീയിലേക്ക് ത്രോ ചെയ്യുക, ലിൻഡ് ഒഴിച്ച്
ബാക്കി മൂന്നുപേരും ഒരു തവണ പെർഫോം ചെയ്തിട്ടുള്ള ഗെയിമാണ്. അത് ഹിറ്റ് ആയതുകൊണ്ടാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നത്. പക്ഷേ നമ്മൾ അത് കൊണ്ടുവന്നത് ഒരു ചെറിയ ട്വിസ്റ്റോട് കൂടിയാണ്. വീണ്ടും ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ ട്രീ അത് ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾ സെറ്റ്, ഗെയിം തുടങ്ങാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കേപ്പെടുത്തോളൂ, കേപ്പെടുത്തോളൂ. ട്വിസ്റ്റ് ചെയ്ത് തുടങ്ങി, ട്വിസ്റ്റ് ചെയ്ത് തുടങ്ങി. അല്ലല്ല, കറക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണേ.
ഞങ്ങൾ പകരം വിട്ടു. ഇന്നത്തെ ഗെയിമിലെ നമ്മുടെ വിജയികൾ റേജൻ ആൻഡ് ലിജു. സത്യം പറയണെങ്കിൽ ഈ ഗെയിം തുടങ്ങിയപ്പോ അല്ലേ ഇവർ കഴിഞ്ഞാ വിചാരിച്ചേ. പക്ഷെ ഈ തമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്, ആട്ടത്തിലെ യാർ മുതല ജയിക്കുന്നത് മുഖ്യമല്ല, കടശീല യാർ ജയിക്കുന്നതും. ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ കണ്ടൊരു കാര്യം, ബാല ഒരു ചെറിയ സപ്പോർട്ട് ജിഷിന് കൊടുക്കുന്നുണ്ട്. കൊടുത്തിരുന്നു അത്, പക്ഷേ ഞാൻ അങ്ങനെ സമ്മതിച്ചല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, മെന്റേഴ്സ് രണ്ടുപേർക്കും ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഞാൻ വിന്നിംഗ് ടീമിലാണ് കേട്ടോ. അതെ അതെ, ബാല ഒന്നും ജയിക്കുമെന്ന് അറിയണമല്ലോ. കയ്യിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തിട്ട് അവിടുന്ന് കണ്ണ് തെറ്റരുത്, അവിടുന്ന് കണ്ണ് തെറ്റാതെ ഓരോന്ന് നോക്കി നോക്കിയിട് മാറില്ല. കോൺസെൻട്രേറ്റ്, അത് മാത്രം കോൺസെൻട്രേറ്റ്. ജിഷി പറയുന്ന കേട്ടിട്ടാണെങ്കിൽ നടക്കാൻ പോകുന്നില്ല. ജിഷി പറയുന്നത് മറ്റേ ഡയലോഗാണ്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് ആവരും എന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞു. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ജയിച്ചല്ലേ. അതെ, പിടിച്ചോ. നേരത്തില്ല യാര് ഫസ്റ്റ് ജയിക്കുന്ന മുഖ്യമല്ല, ലാസ്റ്റ് യാർ ജയിക്കുന്ന മുഖ്യം. ഈ ഗെയിം തൽക്കാലം ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊടുത്ത പണികളൊക്കെ തിരിച്ച് എനിക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഗെയിം ഇവിടെ സേഫ് ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. വെൻഡേഴ്സ്, വി കാൻ ബി ദേർ ആൻഡ് തകർപ്പൻ താരങ്ങൾ, ബാക്ക് ടു സ്റ്റേജ് പ്ലീസ്. ഹരീഷേട്ടം പോവരുത്, നിങ്ങൾക്ക് സീറ്റിലേക്ക് ഇരിക്കാം. വിജയിച്ചവർക്കും തോറ്റ ടീമിനും സീറ്റിലേക്ക് ഇരിക്കാം. ഹരീഷേട്ടാ, ഹരീഷേട്ടൻ എത്തിയിട്ടുള്ളത് പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ജനാധിപൻ അല്ലേ? അതെ. പൊളിറ്റിക്കൽ മൂവിയാണോ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേരള മുഖ്യമന്ത്രിയാണ് അതിലെ നായകൻ. ആ കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്ന ആരാണ് മൂവി? ഡയറക്ട് ചെയ്തിരിക്കുന്നത് അനിൽ ബാബു ടീമിന്റെ കൂടെ ഉണ്ടായിരുന്ന തൻസീർ എം എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പടമാണ്. ബാലാ,
ഞങ്ങളെ ലാസ്റ്റ് ചെയ്ത പടം ഏറ്റവും വലിയ ഹിറ്റായ പുളിമുരുകനാണ്. പുളിമുരുകനെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ വിക്രം വേദ ആണ് മനസ്സിൽ വരുന്നത്. പെട്ടെന്ന് പറയുമ്പോൾ വിക്രം വേദ ഉഗ്രമായിരുന്നു കേട്ടോ ആ കഥാപാത്രം. ആഫ്റ്റർ വിക്രം വേദ നിങ്ങൾ കിട്ടുന്ന ഓരോരോ കഥാപാത്രം ഭയങ്കര ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഷേഡ്സ് ആണ്. അത് കാണുമ്പോൾ ഒരു ആക്ടർ എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ കൂടെ ട്രാവലായ ഒരു ആക്ടർക്ക് ഇത്രയും നല്ല അതും എൻ്റെ തമിഴ്നാട്ടിൽ വന്ന് ഇങ്ങനെ കഥാപാത്രം അഭിനയിക്കുമ്പോൾ ഉള്ളിലൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പടം ഭയങ്കര ഹിറ്റാവട്ടെ പ്രാർത്ഥിക്കാം. ഹരീഷ് ചേട്ടാ സന്തോഷം. നമസ്കാരം. ബാല പറഞ്ഞ പോലെ നിങ്ങൾ മലയാളത്തിൽ നിന്ന് തമിഴ് വന്നു, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട് തമിഴിൽ നിന്ന് നിങ്ങൾ ഹിന്ദിയിലേക്ക് വരണം. പിന്നെ ഹിന്ദിയിൽ നിന്ന് ഇന്റർനാഷണൽ സ്റ്റാർ ആവണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ബിക്കോസ് വി ഓൾവേസ് ബിലീവ് ദാറ്റ് കേരള ഹാസ് ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടാലൻസ്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഹരീഷ് ഏട്ടൻ. ലുക്കിംഗ് ഫോർവേഡ് ടു സീയിങ് യു ഇൻ ഹിന്ദി വെരി വെരി സൂൺ. ഓൾ ദി ബെസ്റ്റ്. എന്താണ് ജനാധിപൻ എന്ന് ഏട്ടൻ പറഞ്ഞു കൊടുക്കും? ജനാധിപൻ എന്ന് പറയുന്ന ഈ സിനിമ, ഈ തൻസീർ എം എ എന്ന് പറഞ്ഞ ഈ പുതുമുഖ സംവിധായകൻ എന്നെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ നോ പറയുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഇതിനോട് ഒരു ചൊയയുള്ള ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലൊരു കഥാപാത്രം ചെയ്തതുകൊണ്ട് അത് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ കഥയൊന്ന് കേൾക്കൂ എന്നതിന് ശേഷം തീരുമാനിക്കുന്നു. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ കഥ തൻസീർ എം എ എന്നോട് പറയുന്ന കഥയല്ല, ഒരു കാലം എന്നോട് ആവശ്യപ്പെടുന്ന ഒരു കഥയായിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയിൽ നമ്മൾ രാഷ്ട്രീയം മാത്രമല്ല പറയുന്നത്, അതൊരു ഒരു മുഖ്യമന്ത്രിയുടെ ജീവിതത്തിൽ കുറച്ച് ദിവസങ്ങളിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കഥ. അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ കാണുന്നത് ഒരു കാറിലെത്തിക്കഴിഞ്ഞ് ഒരു എം എൽ എ ആയതിനു ശേഷവും മന്ത്രി ആയതിനു ശേഷമുള്ള ആ വെള്ള ഷർട്ടും ആ കാറും ഒക്കെയാണ്. മറിച്ച് ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇവരുടെ കുടുംബത്തെപ്പറ്റി ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ കഥാപാത്രം, മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കഥാപാത്രം അവതരിപ്പിക്കുന്നത് മാലാപർവതിയാണ്. അതുപോലെ സുനിൽ സുഗത, കോട്ടയം പ്രദീപ്, അപ്പുണ്ണി ശശി, അനിൽ നെടുമങ്ങാട്, അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ ചെയ്യാറുണ്ട്. നമ്മുടെ ചാറ്റ് ഗെയിം ഒക്കെ കഴിഞ്ഞു, പക്ഷെ എന്തോ ഒരു കാര്യം മിസ്സിംഗ് അല്ലേ? നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട് എന്താ? തകർപ്പൻ കോമഡി. തകർപ്പൻ കോമഡി, യെസ്, കോമഡി സ്കിറ്റ് പെർഫോമൻസ്. നിങ്ങൾ കാത്തിരുന്ന നമ്മുടെ സ്കിറ്റ് പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം തകർപ്പൻ ഫസ്റ്റ് ഷോ. നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖ സിംഹാസനം നൽകി തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്ന സിംഹാസനം നൽകി. അതെ, ഈ ഹർത്താല് സമാധാനപരമായിട്ടാണ് നടക്കുന്നതെന്നാ തോന്നുന്നേ. വലിയ പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളില്ല. അതാരോടെ കിടക്കണേ? അത് ദുരാഹാരത്തിൽ കിടക്കണ. ആര്? നിരാഹാരം. ഇങ്ങനെ കൈ വെക്കാണ്ട് കണ്ണി പൊടി പോകാതിരിക്കാണോ? ഞാൻ നിരാഹാര സമരത്തിനാ സാറേ. എന്നിട്ട് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അയ്യോ, എന്തിനും ചോദ്യം സാറേ ചോദിക്കുന്നത്? ഒന്നുകൂടെ ചോദിക്കാം, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കല്യാണം പോലും കഴിച്ചിട്ടില്ല. കല്യാണം പോലും കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യൂടെ? അതെ, തരാം തരം ഡ്രസ് മാറണം എപ്പോഴും. അയ്യോ, അത് നമ്മുടെ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, ചത്ത് കിടന്നാല് ചമഞ്ഞു കിടക്കണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഡ്രസ് മാറി നീറ്റായിട്ടേ കിടക്കത്തുള്ളൂ. ആണോ? ഈ എവിടെ വെച്ചാ ഈ ഡ്രസ് മാറണേ? എന്തിനാ സാറേ? അല്ല, രണ്ട് പോലീസുകാരെ അവിടെ പാറാവിന്, അല്ല പോലീസുകാർ വേണ്ട, ഞാൻ അവിടെ പാറാവ് നിൽക്കായിരുന്നു. ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഇല്ലെന്നാണ് ഞാൻ കേട്ടത്. ഉച്ച കഴിഞ്ഞ് ഞാൻ ലീവ് എടുത്തോട്ടെ. അങ്ങനെ എന്റെ കുഞ്ഞുമ്മയുടെ കെട്ടിയോന്റെ അടിയന്തര, ഞാൻ അങ്ങോട്ട് പോവാ. എന്നിട്ട് 16 ദിവസം കഴിയുമ്പോ എന്റെ അടിയന്തരം കൂടാനാണോ നീ ഇപ്പൊ എന്റെ അടുത്ത് നീ പോണത്? നടക്കില്ല കേട്ടോ, നടക്കില്ല. ഞാൻ എവിടെ നിൽക്കുന്നു അവിടെ ഒക്കെ നീ ഉണ്ടാവണം. അപ്പൊ ഞാനും ഏറി മേടിച്ച് കൂട്ടും. ഇതെന്നാ പത്രം തല തിരിച്ച് വായിക്കണേ? വിശന്നിട്ട് തല കറങ്ങിപ്പോയി സാറേ, അതുകൊണ്ടാ തിരിച്ചു വെച്ചേ. ഓ, മൊത്തം പ്രശ്നമായിരുന്നാ തോന്നണേ. ഞങ്ങളുടെ യോമന നേതാവേ, ലക്ഷം ലക്ഷം കൊണ്ട് നിങ്ങൾ മൂന്ന് പേരുള്ളല്ലോ. ഇത് എന്റെ 1,00,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുക. 1,00,000 കാര്യമാണോ? ഞങ്ങളുടെ യോമന നേതാവേ, ഞങ്ങളുടെ യോമന നേതാവേ, ഞങ്ങളുടെ യോമന നേതാവേ, ഞങ്ങളുടെ യോമന നേതാവേ.
അതെ സാറേ, ഈ സമരം കിടക്കാൻ സാധ്യതയുണ്ട്. എന്താ ഓമനയാ ഇവരുടെ നേതാവ്? ആണോ, ഇതാണോ നിങ്ങളുടെ നേതാവ് ഓമന? അയ്യോ, ഇത് ഞങ്ങളുടെ ഓമന അല്ല, ഇത് ഞങ്ങളുടെ നേതാവ് രാഗിണി. രാഗിണി അപ്പൊ ഓമന എന്ന് പറഞ്ഞു? ഇതാണ് ഞങ്ങളുടെ ഓമന നേതാവ്. താടി വെച്ച ഓമനെ ആദ്യമായിട്ട് കാണുക. താടി മാത്രമല്ല, മീശയുണ്ട്. ഇത് ഞങ്ങളുടെ നേതാവ് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് ഓമനക്കുട്ടനെ നോട്ടുമാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി നോട്ടുമാലയിട്ട് ഞാൻ തന്നെ അദ്ദേഹത്തെ ആദ്യമായിട്ട് സ്വീകരിക്കുകയാണ്. കോൾ അടിച്ചല്ലോ, നോട്ടുമാലയൊക്കെ കിട്ടിയല്ലോ. അഞ്ചെണ്ണത്തിന്റെ പൈസ കൊടുത്തരാം, ഇട്ടോളൂ. ബാക്കി മൂന്നെണ്ണം പിന്നെ നൂല് മേടിക്കാൻ കാശ് വേണ്ടായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. ഓക്കെ, പ്രിയപ്പെട്ട സമ്മതിദായകൻ, നമ്മൾ ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാലോ. അറിയാൻ വള്ള, അറിയാൻ വള്ള. എന്നാ പറഞ്ഞു? അല്ലേ, കാരണം ആഴ്ചയിലാഴ്ചയിൽ ഹർത്താലുള്ള യാതൊരു ഹർത്താലും ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ചാത്തൂട്ടി മരിച്ചതിന്റെ പേരുള്ള ഹർത്താലാണ് ഇവിടെ നടക്കുന്നത്. പുള്ളി പനി വന്നല്ലേ മരിച്ചേ? അതെ, പുള്ളി പനി വന്നാണ് മരിച്ചത്. പനി വന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരുന്നിന് ക്യൂ നിൽക്കണ ഞാൻ കണ്ടായിരുന്നല്ലോ. ആണോ, പുള്ളി നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ഭരണത്തെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് പുള്ളിക്ക് വളരെ മാനസികമായിട്ട് ഒരു അസുഖം വന്നത്. അതായത് പുള്ളിയുടെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല, ഈ ഭരണം ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പുള്ളി അങ്ങ് വേണ്ടെന്ന് വെച്ചു. മരുന്ന് പോലും കഴിച്ചില്ല, അങ്ങനെയാണ് പുള്ളി മരിച്ചത്. അതെ, ഈ ചാത്തൂട്ടി നിങ്ങൾക്ക് അറിയാമോ? അല്ല, നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്കറിയാം. അതായത് 1973 അമേരിക്കയിലെ ഷിക്കാഗോയിൽ ജനിച്ച് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയായ ഡോൾഫിൻ ബെക്ക, അതല്ല, ഈ ഡോൾഫിൻ ബെക്കയിൽ പഠിച്ച് ഒരു സാധാരണ കർഷകനായ ഒരു കർഷകന്റെ മകനായിരുന്നു ഒബാമ. ഇത് കേരളമാണ്, ഡൽഹി നേതാവിന്റെ പേരൊന്നും പറയണ്ട. അഞ്ചില് ഒമ്പത് തവണ തോറ്റവനാ നിന്ന് ഈ പറയുന്നത്. അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ, അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിമതരാത്തൊരു നേതാവ്. ആദ്യത്തെ രണ്ടെണ്ണം കറക്റ്റാ, മൂന്നാമത്തേൽ നീ അടി പതറണ മൂന്നാല് പ്രാവശ്യം നിന്നെ റെഡിൽ ഞാൻ പിടിക്കുക. അതെ, ഈ പ്രസംഗം ചീഞ്ഞ പ്രസംഗം എഴുന്നേക്ക്. അവരോട് സംസാരിക്കണം, അവരെ കല്ല കട്ടപ്പാരൊക്കെ കാണും. ഞാൻ ഇതൊക്കെ കണ്ട് പേടിക്കൂടാ, ഞാൻ പേടിക്കും. ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാൽ എന്നത് കാച്ചിലോ? കാച്ചിലല്ല, കപ്പ. കപ്പ കപ്പ ചുട്ടതായിരിക്കും അല്ലേ? ആണോ? എന്താ കാര്യം? അല്ല, കാര്യമൊന്നുമില്ല, സുഖമൊക്കെ ആണോ? എന്നാണ്ട് വിശേഷം? വീട്ടില് എല്ലാവർക്കും സുഖമല്ലേ? നേതാവേ, വിശേഷം തിരക്കാല്ല പറഞ്ഞു കൊണ്ടത്. സമരത്തിന്റെ ആദ്യത്തെ കുട്ടി സംസാരിക്കേ. ആ സമരം സമാധാനപരമായിട്ടായിരിക്കണം, ഇല്ലെങ്കിൽ കണ്ണീർവാതകമല്ല. ഞങ്ങൾ ജലപീരങ്കി പ്രയോഗിക്കും. കാറ്റടിച്ചിട്ട് ഒറ്റണത്തിന്റെ മുണ്ടുണ്ടാവില്ല. ജലപീരങ്കി കാറ്റാ? ഇല്ല, വെള്ളമില്ല, അതുകൊണ്ട് കാറ്റ് മാത്രമേ വരുള്ളൂ. ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ആണോ? ആണല്ലോ, അത് മതി, ഞങ്ങൾക്ക് അത് മതി. സമാധാനപരം കട മുഴുവൻ അടിച്ചിട്ടു, ഇനി ഞാൻ അവിടെ റീചാർജ് ചെയ്യാനാ. റീചാർജ് ചെയ്യാനാണോ മറയോന്തേ പറഞ്ഞേ? അവരെന്നെ ഇടക്കാലി വെച്ച് വീഴ്ച്ചു. അതല്ലെന്ന് സാറ് ഈ കല്ലത്തട്ടി വീണതാണ്. കല്ലത്തട്ടി വീണതാണ് ഞങ്ങളുടെ യോമന നേതാവേ. ഞങ്ങളുടെ യോമന നേതാവേ. ഞങ്ങളുടെ യോമന നേതാവേ. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. വണ്ടി 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 മൂന്ന് പേരെ കൊണ്ട് തടയാൻ പറ്റുമോ? എടാ, ഞാൻ ഇതിനു മുമ്പ് ബുദ്ധി പ്രയോഗിച്ചതാണ്. നമ്മളെ സഹായിക്കാൻ വേണ്ടി ടിക്ടോക്കിന്റെ ആൾക്കാർ വരണം. അതേത് പാർട്ടിക്കാരും? പാർട്ടിക്കാരല്ല, ഇപ്പൊ മൊബൈലിൽ ഒരു മറ്റേ ടിക്ടോക്കിലെ മ്യൂസിക്, അതിലെ പയ്യന്മാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ മ്യൂസിക് വരുന്നോ? റെഡി, വൺ, ടു, ത്രീ, സ്റ്റാർട്ട്. ഞാൻ കുറേ നേരം
കുറെ നേരമായിട്ട് വന്നു കിടക്കാൻ നിങ്ങളുടെ എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിൽക്കുക. ഏ ഒന്ന് കടത്തി വിടുന്നു നമ്മൾ ഒരു കഴിവില്ലെന്ന് കല്യാണം കഴിക്കാൻ പോവാണെന്ന്. കല്യാണം കഴിക്കാൻ ഈ ഹർത്താലിന് നീ ഇന്ന് കെട്ടുകൂടാ. ഞങ്ങളുടെ ഹർത്താൽ ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കും. അയ്യോ പാലും പത്രവും മറ്റേ ഒടിയനെ ഒഴിവാക്കി എന്ന് പറഞ്ഞല്ലോ. ഒഴിവാക്കി അതുകൊണ്ട് നിനക്ക് എനിക്ക് എനിക്ക് എന്റെ കല്യാണം കഴിക്കാൻ പോകണം. നടത്തില്ല. ആറ് മണി തൊട്ട് ഹർത്താലാണ്. ആറ് മണി കഴിയാതെ ഒറ്റ വണ്ടി പോലും ഞങ്ങൾ കടത്തി വിടുന്ന പ്രശ്നമില്ല. ഞാൻ പറയട്ടെ, ഈ സിറ്റി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അടുത്ത ജില്ലയാണല്ലോ, അവിടെ ഹർത്താൽ ഇല്ലല്ലോ. അവിടെയാണ് എന്റെ പെണ്ണിന്റെ വീട്. അങ്ങോട്ട് വിട്ടാൽ മതി എന്നെ. അവിടെ ഹർത്താലിനെതിരെ ഒരു ഹർത്താൽ വന്നോണ്ടിരിക്കും. അതെ, അല്ല ഞാൻ പറയട്ടെ, വണ്ടി ഇവിടെ കിടന്നു നടന്നു പോവാലോ. നിന്നെ നടന്ന് നിന്റെ കാൽ ഞങ്ങൾ ഓടിച്ചിരും. എന്റെ പൊന്ന് സാർ ഇങ്ങനെ കാക്കിയിട്ടുണ്ട് നിന്നാ മതിയോ? എന്നാ ഞാൻ കയ്യിൽ ഇവിടെ തൊണ്ട് നിൽക്കട ഞാൻ ഇവിടെ. അതാണോ പറഞ്ഞത്? സാറേ എന്റെ കല്യാണമാണ്, എന്നെ എങ്ങനെ ഒന്ന് രക്ഷിച്ചൊന്ന് കടത്തി വിടും. എന്റെ കല്യാണം മുടങ്ങു. ആ നടക്കില്ല, നടക്കില്ല, നടക്കില്ല സാറേ. എന്റെ ഒന്നാമത്തെ കല്യാണം മുടങ്ങണം. വിവാഹ തട്ടിപ്പുകാരൻ പിടിച്ച അല്ലെന്ന് സാറേ പറയണൊന്നും മനസ്സിലാക്കി. ഇതെന്നാ വെളുപ്പില്ലാത്ത എസ്ഐ ചെയ്ത്? സാറേ ഞാൻ പറയണ അങ്ങനെയല്ല. എസ്ഐമാരെ ഒരുപാട് വെളുപ്പുള്ള സാറ്. ഓരോ കല്യാണം വരും, ഓരോ കല്യാണങ്ങൾ വരും, അതിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഓരോ സ്ഥലത്ത് ഹർത്താല. അവിടെ പെണ്ണിന്റെ വീട്ടിൽ പെണ്ണ് കാണാൻ പോലും എന്നെ കേട്ടാത്ത രീതിയിൽ ഹർത്താല. കണ്ണൂരൊക്കെ പോയിട്ട് അഞ്ചു ദിവസം വാടകയ്ക്ക് മുറിയെടുത്ത് താമസിച്ചു. എന്നിട്ട് പോലും പെണ്ണ് കാണാൻ പറ്റില്ല. ഓരോ പാർട്ടിക്കാർ ഇങ്ങനെ മാറി മാറി ഹർത്താൽ വെക്കുമല്ലേ സാറേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് വിടണം സാറേ. ഒരു കാര്യം ചെയ്യാം. എപ്പോഴാ മുഹൂർത്തപ്പോ? മുഹൂർത്തപ്പോ? മുഹൂർത്തം 9:00-10:00 ഇടയ്ക്ക്. ആണോ? കുഴപ്പമില്ല, 12 മണിയായി. ഈ മുഹൂർത്തം കഴിഞ്ഞ് നീ പോണേ. 12 മണിയായോ? എന്നാ എന്നെ പെട്ടെന്ന് ഒന്ന് വിട് സാറേ. ഇട 12 മണി കഴിഞ്ഞ്, മുഹൂർത്തം കഴിഞ്ഞ് ഇനി നീ എന്തിനാ അങ്ങോട്ട് പോണേന്ന്? ആദ്യത്തെ പന്തിക്ക് എന്ന് കേറുന്നു സാപ്പാടിക്കാലോ. സാപ്പാടിക്കാനോ? ഇട നീ ചെറുക്കനല്ല, നീ അവിടെ ചെല്ലുമ്പോ എവിടെന്നെങ്കിലും കയറുന്ന നമുക്ക് ഭക്ഷണം കഴിക്കാലോ. അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ചെറുക്കനാന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോ. മുഹൂർത്തം കഴിഞ്ഞു പോയല്ലോ സാറേ. എങ്ങനെയെങ്കിലും ഈ നേരെ അങ്ങ് ചെല്ലുമ്പോൾ ഗവൺമെന്റ് ഹൗസിന്റെ മതിലുണ്ട്. ആ മതിലെ അടി കിടക്കണം. നീ പറഞ്ഞ ഓഡിറ്റോറിയ നിന്റെ പുറകെ നോക്കും. വെള്ളവും കാര്യങ്ങളെല്ലാം കഴിയുമല്ലോ. എന്നിട്ട് ഞാൻ പെണ്ണായിട്ടൊരു വരവില വരും. അപ്പൊ മീശയും താടിയൊക്കെ അടിക്കോ? അല്ല പെണ്ണായിട്ട് വരും എന്ന് പറഞ്ഞു. അയ്യോ അതല്ല, ഞാൻ കല്യാണം കഴിച്ച പെണ്ണുമായിട്ട് വരുന്നു. കല്യാണം കഴിച്ച പെണ്ണായിട്ട് വരുന്നു. അംബേദ്കറോ സഹായിക്കണം. ഞാനിപ്പ പ്രസവിക്കും. അല്ലെ എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവളിപ്പോ പ്രസവിക്കും. ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലെത്തിക്ക് സാറേ. അത്യാവശ്യമാണ്. ഇത് തന്നെ എങ്ങനെ തള്ളിക്കൊണ്ടുവന്നാലും എന്റെ ഭാര്യ ഗർഭിണിയാണ്. എന്ത് മോശമാണ് ഈ കാണിക്കുന്നത്? ഞാനാണോ മോശം കാണിച്ചത്? നിന്റെ ഭാര്യയല്ല, അപ്പൊ നീയല്ലേ മോശം കാണിച്ചത്? ഇവള് ഗർഭിണിയല്ലേ, ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, അത്യാവശ്യമാണ്. അതെ, വേറൊരു സംഭവം ഉണ്ട്. ഇവര് പറഞ്ഞു കേട്ടോ, പാല് പത്രം ഒടിയൻ ഗർഭിണിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അയ്യോ സാറേ, അത് പറയരുത്, എങ്ങനെയെങ്കിലും എത്തിക്കണം. സാറേ ഒരു കാര്യം മനസ്സിലാക്കണം, 2011 ഇവള് ഗർഭിണിയായി, അപ്പൊ ഒരു ടീമിന്റെ ഹർത്താല്. 2012 ഇവള് ഗർഭിണിയായി, അപ്പൊ വേറൊരു ടീമിന്റെ ഹർത്താൽ. 2013 ഇവള് ഗർഭിണിയായി, അപ്പൊ വേറൊരു ടീമിന്റെ ഹർത്താല്. ഇപ്പൊ 2019 ഇവരുടെ ഹർത്താല്. എന്ത് അക്രമമാണ് സാറേ കാണിക്കുന്നത്? നിർത്തിൻ, നീ പെണ്ണോട് വർഷം അക്രമം കാണിക്കണേ. അവരെ തലയിൽ വെക്കാൻ നോക്കണം. അട്ടാ നിനക്ക് എന്താ പണി? ഞാൻ ഭൂഗർഭശാസ്ത്രജ്ഞനാണ്. എന്റെ നോട്ടത്തിൽ നീ ഭൂഗർഭശാസ്ത്രജ്ഞനല്ല, സ്ത്രീഗർഭശാസ്ത്രജ്ഞനാണ്. ഈ 2013 കഴിഞ്ഞ് 19 വരെ എന്തിനാണ് കേട്ടത്? വേറെ ഹർത്താൽ ഒന്നും ഉണ്ടായിരുന്നില്ല സാറേ. സാറേ ഞങ്ങൾ ഹർത്താൽ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഇതിന് ഗർഭം ഉണ്ടാക്കാൻ. ഗർഭിണിയുടെ കാര്യം ചെയ്യുന്നു. എന്തൊരു കാര്യം, ഇരുചക്രവാഹനത്തിൽ പോട്ടെ. ഇരുചക്രവാഹനം വ്യാളിയിൽ കൊണ്ടു. വ്യാക്രോ എന്തെങ്കിലും ഇത് തടയില്ല സാറേ. നിങ്ങൾക്കോ നേരത്തെ വളരെ ഉപകാരം സാറേ. എങ്ങോട്ടാ? ഭാര്യ ഗർഭിണിയാ, ഭാര്യ ഗർഭിണിയാ. നിങ്ങൾ ഗർഭിണിയെങ്കിലും അല്ലെ, ഇത് കല്യാണം പോലും നടത്താൻ സമ്മതിക്കണം. അതെ സാറേ, അതിലേം പോകാൻ പറ്റില്ല. അതിലേം പോകാൻ പറ്റില്ല. അവിടെ ആൾക്കാർ തടയുവാണെന്ന്. തടയണോ? തടയോ സാറേ. എങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണം സാറേ? അല്ലെങ്കിൽ ആദ്യരാത്രി മുടങ്ങും. പ്ലീസ് നടക്കില്ലോ, കാരണം ഞങ്ങൾ യൂണിഫോം ഇട്ട് ഇങ്ങനെ ഫാൻസി ഡ്രസ് ഇട്ട് നിൽക്കണമായി നിൽക്കാന്ന് പറ്റില്ല. ഇവരെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമ്മുടെ കല്യാണം മുടങ്ങി. കല്യാണം മുടക്കും ഞങ്ങൾ. കല്യാണം മുടങ്ങി. കല്യാണം മുടക്കും. നടക്കില്ല, നടക്കില്ല, നടക്കില്ല. ഞങ്ങൾ ഹർത്താണ്. ഞങ്ങൾ ഈ ആഴ്ച കിടക്കണേ.
കിടക്കുവല്ലേ ഒരു മാലയിട്ട് സ്വീകരിച്ചേക്കാലോ. ഹലോ, ഒന്ന് തല വെക്കോ, തല വെക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. സമരമല്ല, എന്റെ കല്യാണം വിജയിച്ചു. എന്റെ കല്യാണം വിജയിച്ച നിങ്ങളെല്ലാം കൂടി എന്റെ കല്യാണം മുടക്കിയില്ലേ? അതുകൊണ്ട് അപ്പൊ ചേട്ടനെ നിന്നെ കെട്ടി കെട്ടിയോ? ഇപ്പൊ കെട്ടി. പിന്നെ ഭർത്താവായില്ലേ? ഇവിടെ നാരങ്ങളൊന്നും കിട്ടും, അവിടെ ഒന്നും കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ വിടാൻ പറ്റത്തില്ല, അങ്ങനെ വിടാൻ പറ്റത്തില്ല. എന്റെ ഭാര്യന്റെ വാക്കാണ്. ഇല്ല സാർ, ഇവിടെ സമ്മതം ഇല്ലാതെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. സമ്മതമാണ് അവിടെ പോയത്. എനിക്ക് സമ്മതം, ഇതെന്റെ ഏട്ടനല്ലയോ? കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഉടനെ തീരുമാനമാവും. ആർ ഡി പിയുടെ ഹർത്താൽ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സമാധാനപരമായി നടത്തുന്ന ഒരു ഹർത്താലാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ അക്രമ പ്രവർത്തനങ്ങൾ ലെവലേശമില്ല. ഒരു പ്രവർത്തകൻ പോലും ഒരു അക്രമവും അഴിച്ചുവിടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. എന്നാലും ചില സ്ഥലങ്ങളിൽ ചില അക്രമങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഇതുപോലെ അക്രമം നീ എന്തോ ആറുമണിയാകാൻ 10 മിനിറ്റ് ഉണ്ട്. നമുക്ക് അങ്ങ് പോയാലോ? ഇനി ഇവിടെ പോണേ. എനിക്ക് അടിയന്തരത്തിന് പോയാൽ പോകാലോ? അപ്പൊ ഞാനും വരാം. വിളിക്കാത്ത അടിയന്തരത്തിന് വരാൻ പറ്റുമോ? വിളിക്കാത്ത കല്യാണത്തിനാ ചെല്ലാൻ പാടാത്ത, അടിയന്തരത്തിന് ചെല്ലാം. വാ, നമുക്ക് വാ. എല്ലാരും എൻജോയ്. വഴി തടയില്ലേ സാറേ? ഒന്ന് വണ്ടി വിടണം സാറേ. ഇല്ല, വഴി തടയും. ഞങ്ങൾ ഹർത്താൽ ഞങ്ങൾ വിജയിപ്പിക്കും, അതുകൊണ്ട് വഴി തടയും. അല്ല സാറേ, വണ്ടി വഴി തടഞ്ഞിട്ടെങ്കിലും സാർ അത്യാവശ്യമാണ് സാറേ, ഒന്ന് വണ്ടി വിടണം. അതേ, ഹർത്താലായിട്ടാണ് വണ്ടി വഴിയിൽ തടഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹർത്താൽ തടയും. അല്ല സാറേ, എന്റെ മോളെ കൂടെ ആശുപത്രി പോയി സാറേ. ഇനി താമസം. എന്റെ പൊന്ന് സഹോദര, ഇനി ആറാൻ വേണ്ടി 10 മിനിറ്റ് ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അപ്പൊ നിങ്ങൾ മോളെ കൊണ്ടുപോയിട്ടുണ്ട്. 10 മിനിറ്റ് നിങ്ങളെ വിട്ട ഞങ്ങളെ ഹർത്താൽ പൊളിഞ്ഞു പോകും. അങ്ങനെയാണ് ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഞങ്ങൾ ദ്രോഹിക്കും. ഞങ്ങൾ ഹർത്താൽ വിജയിപ്പിക്കും. എന്താ സാറേ ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് സാധാരണക്കാരന്റെ വഴിതടയാൻ പറഞ്ഞേക്കുന്നത്? അതൊന്നും വായിക്കാനുള്ള സമയമല്ല, ഞങ്ങൾക്ക് ഹർത്താൽ വിജയിപ്പിച്ചേ പറ്റും. ഈ ഭാരതത്തിലെ സാധാരണക്കാരന് ഏത് പൊതുനിരത്തിലും എപ്പോഴും സർവ സ്വാതന്ത്ര്യത്തോടെ നടക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. എന്നാ ഹരിയാന വഴി നിന്റെ മോളെ ഹോസ്പിറ്റലിൽ കൊണ്ട്. ഇവിടെ എന്തിനു വന്നു സാറേ? നിങ്ങൾ ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഹർത്താല്? ഇവിടെ ഞങ്ങൾ ഹർത്താൽ നടത്തുന്ന ഈ ഇരിക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയാണോ? പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഹർത്താല്. അങ്ങനെയാണെങ്കിൽ ഈ ഹർത്താൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൊതുജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി ഇവിടെ ഹർത്താൽ വേണോ വേണ്ടയോ എന്ന്. നിങ്ങൾ ആസ്വദിച്ച ആ തകർപ്പൻ സ്കിറ്റ് പെർഫോമൻസോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആസ് യൂഷ്വൽ നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഗസ്റ്റ്, തകർപ്പൻ താരങ്ങൾ ആൻഡ് നമ്മുടെ മെന്റേഴ്സ് എല്ലാവരും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരീഷേട്ടാ, ഇത്തരം വേദികളിലൊക്കെ ഞാൻ വളരെ കുറവേ കണ്ടിട്ടുള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്? അയ്യോ, വളരെ സന്തോഷമാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പ്രത്യേകിച്ചും 1985 കോഴിക്കോട് രാധാ തിയേറ്ററിൽ വെച്ചാണ് ഞാൻ സുധാ മാമിൻ്റെ മയൂരി കാണുന്നത്. അപ്പം ഞാൻ പ്രീ ഡിഗ്രി പ്രായമാണ് ആ സമയത്ത്. അതൊരു ഓൾ ഇന്ത്യ ഹിറ്റായിരുന്നു, വലിയ ഹിറ്റായിരുന്നു. മാമിനെ നേരിട്ട് കാണാനും മാമിൻ്റെ കൂടെ ചെറിയ നേരം ഈ ഇതിൽ പങ്കെടുക്കാനും സാധിച്ച ജീവിതത്തിലെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം ബാലയെ ഞങ്ങൾ ഒന്നിച്ച് 2-3 സിനിമകളിൽ അഭിനയിച്ചതാണ്. വീണ്ടും ബാലയെ കുറേ കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സീരിയൽ താരങ്ങൾ എല്ലാവരും വളരെ സന്തോഷം. സരയുനെ തന്നെ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം, വർഷത്തിനൊക്കെ ശേഷം നമ്മൾ ഒന്നിച്ച് നിൽക്കുകയാണ്. താങ്ക് യു. ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്, ബിക്കോസ് നമ്മുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്, ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫാണ്. സോ ഇങ്ങനത്തെ ഈ കോമഡി സ്കിറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു എനിക്ക്.
ആൻഡ് ഡെഫിനറ്റ്ലി ഇന്ന് പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹർത്താൽ എന്ന് പറയുന്നത്, സമരം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആയിരുന്നു. ഓൾ ആക്ടേഴ്സ് ഡിഡ് ബ്യൂട്ടിഫുള്ളി. ബാല, ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഈ തകർപ്പൻ കോമഡി വേദിക്ക് ഒരു രാശിയുണ്ട്. അതെ, ഇവിടെ വരുന്ന ആൾമോസ്റ്റ് വരുന്ന എല്ലാ പ്രൊമോഷനിലും വരുന്ന ആർട്ടിസ്റ്റുകളും ആ പടങ്ങളും വിജയിക്കാറുണ്ട്. അതേപോലെ ഈ പടം വൻ വിജയമാവട്ടെ. നിങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായി സിനിമകളും കാണാൻ മറക്കണ്ട. ഇതുപോലെയുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സുമായി, ഒരുപാട് തകർപ്പൻ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും അടുത്ത എപ്പിസോഡിലെത്തും. അതുവരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.